എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ പോണ സമയം എന്ന് പറഞ്ഞാൽ വൃശ്ചിക മാസമൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടിയൊക്കെയായാലും നമുക്കായാലും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മൂക്കടപ്പ്, പനി, ശരീരവേദന, ഇതിനെല്ലാത്തിനുമായിട്ടുള്ള ഒരു ഔഷധവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഔഷധ സസ്യം, ഒരു പച്ചില മരുന്നാണത്. അതിൻ്റെ പേര് യശങ്കൻ എന്നാണ്. യശങ്കിൻ്റെ ഇല കൊണ്ട് നമുക്കൊരു ഔഷധം ഉണ്ടാക്കാം. ഇതാണ് യശങ്കിൻ്റെ ചെടി. യശങ്ക ഇല, യശങ്കിൻ്റെ ഇല ഇതാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ മുള്ളുള്ള ഒരു ഇലയാണ്. അതുകൊണ്ട് ഈ രണ്ട് സൈഡും ഈ പിന്നെ ഞെട്ടിൻ്റെ ഭാഗവും ഇവിടെ മുള്ളുണ്ട്, ഇവിടെ അണ്ണ മുള്ളുണ്ട്. ആ മുള്ളും നമ്മൾ എടുത്ത് കളയണം. ഇത് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനെ നല്ലതുപോലെ അരച്ച് എടുക്കണം. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് പണ്ടേ ഉണ്ടാക്കിയ ആൾക്കാർ കഴിക്കുന്ന ഒരു മരുന്നാണ്. ഉള്ള സ്ഥലത്ത് തിരക്കി പോകും ഈ ചെടി എവിടെ ഉണ്ടെന്ന് തിരക്കി പോയി നമ്മൾ ഇത് കൊണ്ടുവരും. ഇത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുംപുറത്ത് ഒക്കെ ഉള്ളവരൊക്കെ അവരോര വീട്ടിലില്ലെങ്കിലും വേറെ തൊട്ടടുത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ കാണും. പക്ഷേ നിങ്ങൾ സിറ്റികളിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരില്ല. അതിന് ഇത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല വലിയ അങ്ങാടിക്കടയിൽ പോകണം. അങ്ങാടിക്കടയിൽ പോയി നിങ്ങൾ ഈ സാധനം ചോദിക്കണം. യശങ്ക എന്നാണ് ഇതിൻ്റെ പേര്, യശങ്കിൻ്റെ ഇല. അപ്പം ഈ ഔഷധം നമ്മളെ ഈ ഇല അരച്ച് കുറുക്കി എടുക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇല ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു മുറി തേങ്ങയര പാല്, ഒരു ഗ്ലാസ്, ഒരു ഒന്നര, ഒരു ഇത്ര കൈക്ക് ഒന്നര ഒന്നര കൈ അരി പച്ചരി കുതിർത്തത്, കരിപ്പൊട്ടി. അപ്പൊ നമുക്ക് ഇനി ആദ്യമായിട്ട് ഈ ഇല ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇല അരച്ചെടുക്കാം. ഈ കല്ലില്ലെന്ന് വിചാരിച്ച് ആരും അരയ്ക്കാതെ ഇരിക്കരുത്. ഇല ചെറുത് ചെറുതായിട്ട് കുരു കുരു അരിഞ്ഞ് മിക്സിയിലിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അമ്മി കല്ലിൽ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ട് വച്ചിരിക്കുകയാണ്. ഇല ഇല അരച്ചത് റെഡിയാക്കി വച്ചിരിക്കുകയാണ്. അപ്പൊ നേരത്തെ കാണിച്ച അരി അരച്ച് എല്ലാം ഇതാക്കി കൊണ്ട് വച്ചിരിക്കുകയാണ്. ഇനി കിടക്കുന്നത് ഇലയാണ്. ഇത് തേങ്ങാപ്പാല്, ഒരു മുറി തേങ്ങയുടെ പാല്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കരിപ്പോട്ടി ഇല പകുതി ഭാഗം മാത്രം എടുത്ത് ഉരുക്കി വച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ഇല പാത്രത്തിൽ, ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇടാം. അരി മിക്സിയിൽ അരച്ചതാണ്, അരച്ച് അതും നമുക്ക് അതിലോട്ട് ഒഴിക്കാം. അതുപോലെ ഇളക്കണം, ഇളക്കി ചേർക്കണം. ഈ ഉണ്ടായിച്ചിരിക്കുന്ന അരി അരി അരച്ചതും മരുന്നതിൻ്റെ ഇല അരച്ചതും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇത് ഒഴിക്കാം. ഇനിയിപ്പം കുറച്ച് ഇത് മരുന്ന് അരച്ച ഇല ഇരുന്ന പാത്രവും കൂടെ കഴുകി ഇത് ഒഴിക്കുകയാണ്. നേരത്തെ പിന്നെ അരി അരച്ച പാത്രത്തിലാണ് വെള്ളം നല്ലതുപോലെ കഴുകി ഒഴിച്ചത്. അതുകൊണ്ടായിരുന്നു വെള്ളത്തിന് ആ നിറം വന്നത്. ഇനി നമുക്ക് കരിപ്പോട്ടി താണിയാച്ചതും കൂടെ അതിലൊഴിക്കാം. നമുക്ക് അടുപ്പിൽ വയ്ക്കാം, സ്റ്റൗവിൽ വയ്ക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ വച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കണം. പോണ ജോലിയൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോൾ ആ തേങ്ങയുടെ പാലും കൂടെ അതിലെടുത്ത് ഒഴിക്കുമ്പോൾ റെഡിയാവും.
നമ്മളിത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് തന്നെ നമ്മൾ കൂടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇതിൽ അടി പറ്റി പോകും. വളരെ സൂക്ഷിച്ച് നല്ല കൂടെ നിന്ന് നമ്മൾ ഇളക്കി റെഡിയാക്കി എടുക്കണം. നമ്മളിപ്പോ ഒരു അളവിന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത് കുറുക്കി കാച്ചിക്കൊണ്ട് ഇരിക്കുമ്പോ ഒത്തിരി വെള്ളം കുറഞ്ഞോണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് കട്ടി പിടിച്ചു. അപ്പം നമുക്ക് പാലൊഴിക്കാം. എടുത്തു വച്ചിരിക്കുന്ന പാല് നമ്മളെ തേങ്ങാപ്പാലൊഴിക്കുവാണ്. ശരി, നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് റെഡിയായി. പാലൊഴിച്ചാ പിന്നെ തോനേരം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. അപ്പൊ നമുക്ക് സ്റ്റൗ അണയ്ക്കാം, അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പൊ അത് തിളത്തിട്ടുണ്ട്, നമുക്കത് ഗ്ലാസ്സിലൊഴിക്കാം. ഈ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന പരുവത്തിനാണ് അത് ഉണ്ടാക്കാനുള്ളത്. ഞങ്ങളെ നാട്ടിൽ ഇതിനെ യശങ്കല കാച്ചിയത് എന്നാണ് പറയണത്. ഇത് ചെറുനാരകം പോലെ ഇരിക്കും, ചെറുനാരകത്തിന്റെ ഇല പോലെ ഇരിക്കും. അത് മുള്ളും ഉണ്ട്. പകലൊന്നും കഴിക്കരുത്, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിടക്കാൻ നേരത്ത് ഇതുപോലെ ഓരോ ഗ്ലാസ് കുടിച്ച്. ഈ ശരീരവേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് മനുഷ്യന് നല്ല കാര്യമാണ്. ഇത് ശരീരവേദന ഇത് 3 തവണ കുടിക്കുമ്പം ശരീരവേദന ഇതിനെ കാണുകയേ ഇല്ല. കൊച്ചു കുട്ടിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ പകുതി കൊടുക്കണം. അപ്പം നമ്മളെ യശങ്കല കാച്ചിയത്, ഞങ്ങളെ നാട്ടിൽ ഇതിനെ യശങ്കല കാച്ചിയതെന്നാണ് പറയുന്നത്. അപ്പം അത് റെഡിയായി ഇരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ആരും ഇത് അത്ര വലിയ നിസാരമാക്കി കളയരുത്, നല്ല ഒരു മരുന്നാണ്. രാത്രി കിടക്കാൻ നേരത്ത് മാത്രം കഴിച്ചുകൊണ്ട് കിടക്കണം. രാവിലെ വേണമെങ്കിൽ വെറും വയറ്റിൽ വേണമെങ്കിലും കഴിക്കാം, ഉച്ചയ്ക്കൊന്നും കഴിക്കരുത്. കൊച്ചുകുട്ടികൾക്ക് ഒരു 1/2 ഗ്ലാസ് വീതം കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ.